യഥാർത്ഥത്തിൽ പോലീസ് നടപടി വൈകുന്നു എന്നൊരു ആക്ഷേപം ടീച്ചർക്കുണ്ടോ ബഹുമാനായിട്ടുള്ള തിരുവഞ്ചൂർ അംഗൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കാരണം ഈ തുടർച്ചയായിട്ട് നിങ്ങൾ നോക്കൂ സാധാരണ സംഭവിക്കുന്നതാണ് ഒരു ആത്മീയ ആചാര്യൻ്റെ അവർ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ട് കേരളത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ചേർത്തുകൊണ്ട് അതിനകത്ത് തന്നെ ടീച്ചറമ്മന്നല്ല ബോംബമ്മെന്നാണ് ഈ സ്ത്രീയെ പിടിക്കേണ്ടത് എന്ന് കാന്തപുരം എ പി അബൂബക്ർ മുസ്ലിയാർ പറഞ്ഞതായിട്ട് ലെറ്റർ പാഡിൽ അദ്ദേഹത്തിൻ്റെ പേരും ചേർത്തിട്ട് കൊടുത്തില്ലേ അങ്ങനെ കൊടുത്തപ്പോൾ ഞാനതിനെ നിഷേധിക്കണ്ടേ അത് കൊടുത്തതിന് ആരെങ്കിലും മാപ്പ് പറഞ്ഞോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞോ ഇല്ലല്ലോ ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചു നിങ്ങളിങ്ങനെ ഒരു ലെറ്റർ പാഡിൽ കൊടുത്തിട്ടുണ്ടോ അവർ അത്ഭുതപ്പെട്ടു പോയി അവർ പറഞ്ഞു ഞങ്ങൾ ആരെ കൊണ്ടും അങ്ങനെ വ്യക്തിപരമായിട്ട് അഭിപ്രായമൊന്നും പറയാറില്ല ടീച്ചർ അതുകൊണ്ട് ഞങ്ങളതല്ല അത് വ്യാജമാണ് അവർ പരാതിയും കൊടുത്തു അവരെ പ്രസ് റിലീസ് കൊടുത്തു ഞങ്ങളുടെ ഇതല്ല ഇത് വ്യാജം അപ്പോൾ ഒരു ലെറ്റർ പാഡ് ക്രിയേറ്റ് ചെയ്യുക പ്രമുഖ മാധ്യമങ്ങളെ കോട്ട് ചെയ്യുക മാതൃഭൂമി ഓൺലൈൻ്റെ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കുക ഇതൊന്നും ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരിനെ പോലെയുള്ള ആളുകൾ കാണുന്നില്ലേ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞോ വ്യക്തമായി കയ്യിൽ തെളിവോട് കൂടിയല്ലേ ഞാൻ പറഞ്ഞത് ഇതെല്ലാം വെച്ചിട്ട് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നു എന്നുള്ളത് തിരുവഞ്ചൂരിനെ പോലുള്ള ആളുകൾ പ്രതികരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പറയാത്തത് എനിക്കറിയില്ല ഇതിനൊരു ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ അതെ എൻ്റെ ബഹുമാന്യരായിട്ടുള്ള സഹോദരിമാർ രമയും ഉമയും രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് നല്ല അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഞാൻ എങ്ങനെയാണ് അവരോട് പെരുമാറാറ് വ്യക്തിപരമായിട്ട് അവരെ അധിക്ഷേപിക്കുന്ന എന്തെങ്കിലും ഞാൻ അംഗീകരിക്കാറുണ്ടോ അല്ലെ പറഞ്ഞോ അവരോടെല്ലാം അസംബ്ലിയിലൊക്കെ എൻ്റെ എൽ ഡി എഫിൽ വനിതാ എം എൽ എമാർ എങ്ങനെയാണോ അതുപോലെയാണ് എനിക്കിപ്പോഴും അതെ അവരങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ ഇത്ര വ്യക്തമായ തെളിവുകളോടുകൂടി എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നാണ് ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥി നേരിട്ട് പോസ്റ്റ് ചെയ്തു എന്നല്ല പക്ഷേ അദ്ദേഹത്തിന് അതിൽ എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹം അവസാനിപ്പിക്കണം ഇങ്ങനെ പ്രചരണം നടത്തുന്നത് അവസാനിപ്പിക്കണം പത്ത് പേര് വിശ്വസിച്ചാൽ വിശ്വസിക്കട്ടെ എന്ന് കരുതി എന്നെക്കുറിച്ച് ഈ കുടുംബ ഗ്രൂപ്പുകളിൽ നുണ പ്രചരിപ്പിക്കുകയല്ല വേണ്ടത് അങ്ങനെ വ്യക്തമായ തെളിവുകളോടുകൂടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് പൊതുജന സമക്ഷം പറഞ്ഞപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനാണോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ വെച്ച് പത്രസമ്മേളനം നടത്തിയത് സ്ത്രീ എന്നുള്ള നിലയിലുള്ള അധിക്ഷേപം അതുണ്ട് അത് പോസ്റ്ററാണ് നിങ്ങൾ നോക്കുക ഒരു വൃത്തികെട്ട ഒരു പോർണോ ചിത്രം പോലുള്ള ഒന്നിൻ്റെ അകത്ത് എൻ്റെ തല വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അവഹേളിച്ചിട്ടുണ്ട് അത് പ്രചരിപ്പിച്ചു അതെല്ലാം കണ്ടാലും ആളുകൾ ഞാൻ അങ്ങനെയാണെന്ന് വിചാരിക്കുമോ എന്നെ അറിയില്ലേ ഈ നാട്ടുകാർക്ക് അപ്പോൾ അത് ആ സഹോദരിമാർ കണ്ടിട്ടില്ലേ അപ്പോൾ അതിന് പണ്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിനാണോ പാവപ്പെട്ട സഹോദരിമാരെ കൊണ്ട് അല്ലെങ്കിൽ ബഹുമാന്യരായിട്ടുള്ള ആ എം എൽ എമാരെ കൊണ്ട് പത്രസമ്മേളനം നടത്തിച്ചത് എനിക്കറിയില്ല എനിക്ക് അവരോട് യാതൊരു വിദ്വേഷവും ഇല്ല രമയും ഉമയും എല്ലാം എനിക്ക് എൻ്റെ സഹോദരിമാരെ പോലെ തന്നെയാണ് പക്ഷേ സ്ഥാനാർത്ഥിയുടെ ടീച്ചർ അത് വ്യക്തിപരമായി ടീച്ചറിനെ അതിൽ ഉമാ തോമസും കെ കെ രമയും കൂടെ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുമെങ്കിലും പിന്നീട് അതിനെ പ്രതിരോധിക്കുന്നതാണ് കണ്ടത് ഇത്തരം പ്രചരണങ്ങളൊന്നും നേതാക്കന്മാരുടേതായി വന്നത് താൻ കണ്ടിട്ടില്ല എന്നാണ് കെ കെ രമ ആവർത്തിച്ചു പറഞ്ഞത് യഥാർത്ഥത്തിൽ അവർ സ്ത്രീ എന്നുള്ള നിലയിൽ എന്നെ അവഹേളിച്ചതിനാണ് അവർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് ഞാനതിൽ അവരോട് നന്ദിയുണ്ട് എനിക്ക് കടപ്പാടുണ്ട് അങ്ങനെ പറഞ്ഞല്ലോ പക്ഷേ പൊളിറ്റിക്കലായിട്ട് എൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ നുണയായി പ്രചരിപ്പിച്ചതിനെക്കുറിച്ച് എന്താ അവർക്ക് പറയാനുള്ളത് പൊളിറ്റിക്കലായിട്ടുള്ള അറ്റാക്കല്ലേ സ്ത്രീ എന്നുള്ള നല്ലതിൽ അറ്റാക്ക് അതും ഉണ്ട് അത് ഞാൻ പറഞ്ഞു അതിലവർ പറഞ്ഞു ഒരു സ്ത്രീയെയും അങ്ങനെ ചെയ്യരുത് സ്ത്രീയെ മാത്രമല്ല നമുക്കെല്ലാം ഒരു പൊളിറ്റിക്കൽ അഭിപ്രായമുണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാൻ യേശു കുറിച്ച് പറയാറുണ്ട് പ്രവാചകനെ കുറിച്ച് പറയാറുണ്ട് അവരെല്ലാം ഒരു കാലഘട്ടത്തിൽ അന്നത്തെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്ത ത്യാഗങ്ങളാണ് ഓർമ്മിക്കേണ്ടത് അത് ഓർമ്മിക്കണമെന്ന് പറയുന്നതിൽ എന്താ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് പക്ഷേ കാൾമാർക്സ് പോലും ആ ത്യാഗങ്ങളെല്ലാം ഓർമ്മിച്ചുകൊണ്ട് അതിൽ നിന്നാണ് മാർക്സിൻ്റെ ആശയഗതികൾ ഉത്ഭവം കൊണ്ടിട്ടുള്ളത് അതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ എൻ്റെ ഒരു പൊളിറ്റിക്കൽ അഭിപ്രായം അതിനെ തീർത്തും ഘടകവിരുദ്ധമായി എന്തിനാണ് അവർ സാഹസം ചെയ്തത് മതന്യൂനപക്ഷത്തെയാകെ എനിക്കെതിരായിട്ട് മാറ്റാനാണോ മതന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആളുകൾ ചിന്തിക്കാൻ കഴിവുള്ളവരല്ലേ ഞാൻ ന്യൂനപക്ഷത്തിൻ്റെതോ ഭൂരിപക്ഷത്തിൻ്റെതോ ആയിട്ടുള്ള വോട്ടൊന്നും പ്രത്യേകം പ്രത്യേകം ചോദിച്ചിട്ടില്ല എൻ്റെ നാട്ടിലെ എല്ലാ ജാതി മതവിഭാഗത്തിലും പെട്ട എല്ലാ ഇനി രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായാൽ പോലും ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ ഈ സമൂഹത്തിൽ ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി എം പി ആയ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾക്കെല്ലാം വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ പ്രവർത്തിക്കും ഒരു എം പി എന്നുള്ള നിലയിൽ നാട്ടിൽ വടകര മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് അങ്ങനെ പറയുമ്പോൾ ആരെങ്കിലും ഒരു പക്ഷേ എതിർ കക്ഷികളിൽപ്പെട്ടവർ തന്നെ എന്നാൽ ഇത്തവണ ശൈലജ ടീച്ചർക്ക് വോട്ട് കൊടുക്കാം എന്ന് ചിന്തിക്കുമെന്ന് ഭയന്നിട്ടാണോ അവരുടെ ഇടയിൽ എന്നെ ഒരു മോശമായിട്ട് കാണിക്കാൻ ഈ സാഹസം ചെയ്തത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഈ കേരളത്തിലെ വോട്ടർമാർ അവർ മഹാഭൂരിപക്ഷവും പ്രബുദ്ധരാണ് യു ഡി എഫിനകത്ത് കോൺഗ്രസിനകത്ത് എന്നെ സത്യം പറഞ്ഞാൽ ചില കോൺഗ്രസിൻ്റെ ആളുകൾ വിളിച്ചിരുന്നു അവർ പേരൊന്നും ഞാൻ പറയില്ല അവർ പറഞ്ഞു ടീച്ചർ വിഷമിക്കണ്ട ഞങ്ങൾക്കാർക്കും ടീച്ചറെക്കുറിച്ച് അങ്ങനെയുള്ള അഭിപ്രായമില്ല മുസ്ലിം ലീഗിനകത്ത് ചിലര് വിളിച്ചിരുന്നു അതും ഞാൻ ഒരിക്കലും പേര് പറയില്ല വിളിക്കാതെ എന്നും പറയില്ല അവരും പറഞ്ഞിരുന്നു ടീച്ചർ ഒന്നും അഭിപ്രായത്തോടുകൂടിയല്ല കൂടിയല്ല അതേതോ ഒരു സംഘം ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ് എന്ന് പറയാൻ അവർക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താ നന്മ പറ്റിയിട്ടില്ല എന്നാൽ എല്ലാ വിഭാഗത്തിലും നന്മയുള്ള മനുഷ്യന്മാരുണ്ടെന്നാണ് അവർ മനസ്സിലാക്കട്ടെ എന്നിട്ട് അതിനെ ഒന്ന് അവഹേളിക്കാനോ അപലപിക്കാനോ തയ്യാറാകാതെ തയ്യാറാകാതെന്തോ ഞാൻ ഇങ്ങനെ പ്രചാരണം നടത്തണം എന്നാഗ്രഹിച്ചിരുന്നു യു ഡി എഫിലെ യൂത്ത് കോൺഗ്രസ്സിൽപ്പെട്ട ഒരു ജില്ലാ കോർഡിനേറ്ററുടെ ഫി കമൻ്റ് ബോക്സാണ് നമ്മൾ കണ്ടത് അതിലടക്കം ഇപ്പോൾ പാർട്ടി നടപടി എടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് പാർട്ടി പറയുന്നത് അതൊരു പ്രതികരണം എന്ന നിലയിൽ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഏത് ഘട്ടത്തിലാണ് ടീച്ചറിനെ കുറിച്ച് അങ്ങനൊരു പരാമർശം പറഞ്ഞത് എന്നാണ് പക്ഷേ ഇത് ഇവിടെ സ്ഥാനാർത്ഥി ഇടപെട്ട് ആ പ്രചരണം അവസാനിപ്പിക്കണമെന്നതാണോ ടീച്ചർ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത് സ്ഥാനാർത്ഥി അറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അവരുടെ എല്ലാവരും അറിയുമല്ലോ കാണുന്നുണ്ടല്ലോ എല്ലാവരും അവരുടെ പേജ് വായിക്കില്ലേ അതിനകത്ത് അങ്ങനെയുള്ള പ്രചരണം കണ്ടാൽ തികച്ചും പൊളിറ്റിക്കലായിട്ട് ഒരു എതിരാളിയെ വ്യാജമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ പ്രചരണം നടത്തുന്നത് ശരിയല്ല എന്നുള്ളത് രാഷ്ട്രീയ നേതാക്കന്മാർക്കറിയില്ലേ അവരത് അവസാനിപ്പിക്കണം എന്ന് എന്താ പറയാത്തതെന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ അല്ലാതെ ഇന്നയാള് ഇന്ന പോസ്റ്റ് ചെയ്തു എന്നുള്ളതല്ല ഒറ്റക്കാരും കൂടി ടീച്ചർ ടീച്ചർ പറയുന്നത് വെല്ലുവിളികൾ കഠിനമായ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് മന്ത്രി എന്ന നിലയിലും ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിലും ഒക്കെ വലിയ സമ്മർദ്ദങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പിന്റെ അനുഭവത്തിൽ ടീച്ചർ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഏറ്റവും വ്യക്തിപരമായി വേദന ഉണ്ടാക്കിയ ഒരു പ്രചരണ യുദ്ധത്തിൻ്റെ ഇരയായി തീരുന്നു എന്നാണോ ടീച്ചർ സ്വയം കരുതുന്നത് അല്ല ഞാനിപ്പം ഞാനതിൽ വല്ലാതെ ഒരു അങ്ങനെ ഒരു അസ്വസ്ഥത ഒന്നും ആവുന്നില്ല കാരണം പെട്ടെന്ന് ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചതിൻ്റെ നേരെ എതിർ അവർ പ്രചരിപ്പിക്കുന്നല്ലോ പിന്നെ വളരെ മോശമായിട്ടുള്ള പരാമർശം ഞാനതൊന്നും പറയുന്നില്ല ഞാനൊരു സയൻസ് അധ്യാപികയാണ് എന്നെ വിശേഷിപ്പിച്ചത് അതിനെ എന്ത് മോശമായി അതെനിക്ക് പകർത്തി പറയാൻ പോലും മടിയാണ് ജനങ്ങളുടെ മുമ്പാകെ ഇവരുടെയെല്ലാം വീട്ടിൽ അധ്യാപകരും അതുപോലെ തന്നെ തൊഴിലാളികളും എല്ലാം ഇല്ലേ അവർക്കൊക്കെ ഒരു സംസ്കാരമില്ലേ എന്നെ നന്ന എൻ്റെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചോളൂ വേണമെങ്കിൽ കേട്ടിട്ട് ഞാനൊരു ഭയങ്കര ബിരുദധാരിയും പ്രൊഫഷണൽ സ്കോളർ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ലല്ലോ അതൊന്നും ഇല്ലാതെ തന്നെ എനിക്കൊരുപാട് അംഗീകാരം കിട്ടിയിട്ടുണ്ട് ഞാൻ അറിയാതെ വന്ന അംഗീകാരമാണ് ഒരു യൂണിവേഴ്സിറ്റി മോൾഡോവ അവിടുത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നെ അവിടുത്തെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഞാനത് പറഞ്ഞുകൊണ്ടാണ്ണ്ടോ എനിക്ക് ഞാനൊരു ക്ലാസ് എടുത്തു ഇനിയും അവർ ചില വിഷയങ്ങളിൽ അവിടെ പ്രഭാഷണം നടത്താൻ എന്നെ ക്ഷണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ എന്നെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു അതൊക്കെ ഈ നാട്ടിൽ ഞാൻ അതൊന്നും ഒരു വലിയ എനിക്ക് മാത്രമേ ഇത് കിട്ടിയിട്ടുള്ളൂ എന്നുള്ള മട്ടിലൊന്നും അതെല്ലാം ലോകത്ത് ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ കൊച്ചു കേരളത്തിൻ്റെ മൂലയിലുള്ള ഒരു കേവലൊരു ശാസ്ത്രാധ്യാപികയായിട്ടുള്ള എനിക്ക് ഒരു ഇടതുപക്ഷ പാർട്ടി പ്രവർത്തികയായിട്ടുള്ള എനിക്കങ്ങനെ കിട്ടിയത് ഞങ്ങളുടെ എൽ ഡി എഫ് ഗവൺമെൻറ് അന്ന് നടപ്പിലാക്കിയിട്ടുള്ള ജനോപകാരപ്രദമായ നയങ്ങളുടെ ഭാഗമായി എനിക്ക് കിട്ടിയിട്ടുള്ള വകുപ്പിൽ ലീഡർഷിപ്പായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ വിദഗ്ധരെ എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക പ്രശ്നത്തിന് അതിന് മുൻകൈയ്യെടുത്തു അതൊന്നും നിഷേധിക്കാൻ ആർക്കും കഴിയില്ലല്ലോ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ കൂടെ കോൺഗ്രസ്സുകാരുടെ പഞ്ചായത്ത് പ്രസിഡൻ്റുമാർ നിന്നിട്ടില്ലേ പഞ്ചായത്ത് പ്രസിഡൻ്റുമാരെയൊക്കെ ഞാൻ വിളിക്കാറുണ്ട് ഞാൻ രാഷ്ട്രീയം വർദ്ധരിച്ച് മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ പ്രസിഡന്റിനെ വിളിക്കാം കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ വിളിക്കേണ്ട ആരോഗ്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ നടത്തും അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എത്രയോ കോൺഗ്രസ് പ്രസിഡൻ്റുമാർ ലീഗ് പ്രസിഡൻറ്റുമാർ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് അവരാ സമയത്ത് എൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ പ്രവർത്തനങ്ങളിൽ അവർ ഭയങ്കര ഇഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഫാമിലി ഹെൽത്ത് സെൻറ്ററൊക്കെ ഉണ്ടാക്കാൻ ചിലപ്പോൾ എൻ്റെ പാർട്ടിക്കാർ എടുക്കുന്ന അതേ മുൻകൈ എടുത്തിട്ടില്ലേ അവർ ഇപ്പോൾ വാഴക്കാട് ഒരു ആശുപത്രി ഡോക്ടർ ഷംഷീർ വയലിൽ എന്നോട് പറഞ്ഞൊരാശുപത്രി ഉണ്ടാക്കിത്തരാം ഞാനെവിടെയാണത് കൊടുത്തത് മലപ്പുറം ജില്ലയിലെ വാഴക്കാട് അവിടുത്തെ എം എൽ എയും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ഞാൻ അവരോടല്ലേ വിളിച്ചു പറഞ്ഞത് ഇതാ ഇങ്ങനെയൊരു സംഭവം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എനിക്കിഷ്ടമുള്ള എടുത്ത് കൊടുക്കായിരുന്നു എനിക്കിഷ്ടമുള്ളൊരു ആശുപത്രി കൊടുത്താൽ ഡോക്ടർ അത് ആ ആശുപത്രി ഉണ്ടാക്കി തരുമായിരുന്നു ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടുണ്ടോ അതിൽ ഇപ്പോൾ അഞ്ചെട്ട് കോടിയുടെ അതിമനോഹരമായിട്ടുള്ളൊരു ഫാമിലി ഹെൽത്ത് സെൻ്റർ അവിടെ ഉണ്ടാവുന്നു ഞാനിതിലൊന്നും കക്ഷി രാഷ്ട്രീയം കലർത്തി കണ്ടിട്ടുള്ളതല്ല ഓക്കെ പിന്നെ എൻ്റെ പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടനുസരിച്ച് എൻ്റെ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ നന്നായി ശ്രമിച്ചിരുന്നു അതിലൊരുപാട് സ്നേഹവും എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് വെറുപ്പാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഒരഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല പൊതുവേ അന്ന് ഇന്റർവ്യൂ എടുക്കുമ്പം പ്രചരണങ്ങളുടെ ഒരു ഭാഗമായിട്ട് പേരത്തൊക്കെ പോയിട്ടുള്ളതിൻ്റെ ഒരു ചെറിയ ക്ഷീണമുണ്ടായിരുന്നു പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും വേറെ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കതിലൊന്നും തോന്നില്ല പക്ഷേ എൻ്റെ ക്യാരക്ടറിനെ അതിനെ ബാധിക്കുന്ന രീതിയിൽ ചെറുപ്പത്തിലെ അമ്മമ്മ പഠിപ്പിച്ചതാണ് അതിനെ മോശമായി ചിത്രം ഞാൻ സാധാരണ വൈകാരികമായി നിപ്പയുടെ വേളയിലാണ് പ്രത്യേകിച്ച് ഈ ലിഹിയുടെ വീട്ടിലൊക്കെ പോകുന്ന സാഹചര്യങ്ങളിലാണ് ടീച്ചറിനെ വളരെ വൈകാരികമായി കണ്ടത് അത് കഴിഞ്ഞ് ടീച്ചറിന്റെ കണ്ണ് നിറയുന്നതും ഈ ആ അധരത്തിലുണ്ടാകുന്ന ഒരു വിറയലും ഒക്കെ കണ്ടത് ഈ ഒരു കാര്യം ടീച്ചറിനെ തന്നെ വിശദീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കാണുമാഹര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴാണ് അതാണ് ഞാൻ ചോദിച്ചത് അതിപ്പോ നേരിട്ടു അനുഭവിച്ചു അപ്പോൾ അതിലൊരു ഇനി മനസ്സുറച്ചോ എന്ന് ചോദിച്ചത് ആ അർത്ഥത്തിലാണ് പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണം വരുമ്പോ ദുർബലയായി പോകുന്നൊരു ശീലം എനിക്കില്ല ഡോക്ടറെ പക്ഷേ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു വ്യക്തിഹത്യ അതും ഏറ്റവും മോശമായി അതും എൻ്റെ മക്കളുടെ പ്രായത്തിലൊക്കെയുള്ള ചെറുപ്പക്കാരാണെന്ന് തോന്നുന്നു പിന്നെ പല പാർട്ടിയിലുള്ള ചെറുപ്പക്കാരൊക്കെ വിളിച്ചാൽ ആ പാർട്ടി അല്ലെങ്കിലും ടീച്ചറോട് ഇഷ്ടമെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ടു കൊള്ളണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇത്ര മോശമായി പെരുമാറാൻ കഴിയുന്നവരും സമൂഹത്തിലുണ്ടല്ലോ എന്നോർക്കുമ്പോൾ പിന്നെ ചിലർ വിളിച്ചിട്ട് ടീച്ചറിന് വിഷമം ഉണ്ടാകേണ്ടതില്ല ഞങ്ങളൊന്നും പാർട്ടിയൊന്നും അല്ലെങ്കിലും എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഓ അങ്ങനെയുള്ള ആളുകളെല്ലാം ഉണ്ടല്ലോ എന്ന് തോന്നുന്നത് അതുകൊണ്ട് ഞാനങ്ങനെ വികാരാധീനിയായിട്ട് മാറി നിൽക്കുന്ന ആളൊന്നുമല്ല അതാരും അങ്ങനെ വിലയിരുത്തേണ്ടതില്ല പക്ഷേ അന്ന് ഇതെല്ലാം കണ്ട് ഈ വൃത്തികേട് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ മനപ്രയാസം ഉണ്ടായി ഉണ്ടായിരുന്നത് ശരിയാണ് അതെല്ലാം പോയിരിക്കുകയാണ് അതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമേ അല്ല പക്ഷേ ഇതിനെല്ലാം മുൻകൈ എടുക്കുന്നവർ ഓർമ്മിക്കേണ്ടത് നിങ്ങളൊക്കെ രാഷ്ട്രീയ നേതാക്കളായിട്ട് വളർന്നു വരേണ്ടവരാണ് ഞങ്ങളെക്കാളൊക്കെ പ്രായമൊക്കെ കുറഞ്ഞവരാണ് അതുകൊണ്ട് ഇമാതിരി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് നേതൃത്വത്തിലേക്ക് വരാൻ ആഗ്രഹിക്കരുത് സ്വന്തം പാർട്ടിക്കകത്തുള്ളവരെ ആയാൽ പോലും ഒതുക്കാൻ വേണ്ടി മോശമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് ആ വൃത്തികെട്ട പോസ്റ്റിട്ട ചെറുപ്പക്കാരോട് കുട്ടികളോട് പറയാനുള്ളൂ ഇത് ദയവചെയ്തിട്ട് നിങ്ങളത് ഉപേക്ഷിക്കണം താങ്ക് യു മാത്രമേ താങ്ക് യു ടീച്ചർ ഉപദേശിച്ച കേൾക്കുന്നവരൊന്നും അല്ല ഈ മാലിന്യങ്ങൾ ടീച്ചർ തളരില്ല എന്ന് എനിക്കറിയാം ടീച്ചറിനോടൊപ്പം ഉള്ളവരും തളരില്ല എന്നെനിക്കറിയാം അപ്പോൾ വളരെ ശക്തിയായി തന്നെ മുന്നോട്ട് പോവുക എല്ലാവിധ ആശംസകളും നേരുന്നു ഇത്തരം വ്യക്തിഹത്യ നടത്തുന്ന സ്ത്രീ സ്ഥാനാർത്ഥികൾക്കെതിരെയോ സ്ത്രീത്വത്തിനെതിരെയോ നടത്തുന്ന ഒരു തരത്തിലുള്ള പ്രചരണത്തിനും നമ്മളുടെയൊന്നും ഒരു തരി പോലും പിന്തുണയുണ്ടാവില്ല അതാരും നടത്തിയതാണെങ്കിലും അത് പാർട്ടിയുടെ കൂടിയല്ല എന്ന് ആ സ്ഥാനത്തുള്ളവർ തന്നെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് എന്ന് ടീച്ചർ പറയുന്നു അത് അങ്ങനെ തന്നെ അവർ ബോധ്യപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം താങ്ക് ടീച്ചർ താങ്ക്സ് എ ലോട്ട്